പ്രിയപ്പെട്ടവരെ മശൂത്ത് മാട്ടൂലാണ്. അപ്പൊ ഞാൻ ഇന്നുള്ളത് പഴയങ്ങാടിയിലെ TVSന്റെ ഷോറൂമിലാണ്. അപ്പൊ എന്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട് നിഷാം എന്ന് പറഞ്ഞിട്ട്. നിഷാമിന് ഒരു സ്കൂട്ടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് റാജി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. റാജിനെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പൊ നമുക്ക് TVSന്റെ ഷോറൂമിൽ പോയിട്ട് വണ്ടി ഒന്ന് നോക്കാം. അപ്പൊ ഞാനിപ്പോ TVSന്റെ ഷോറൂമിൽ എത്തി പഴയങ്ങാടിയിൽ. എന്റെ കൂടെ രമ്യ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ട്. നമുക്ക് ചോദിക്കാം. ഹായ് രമ്യ, ഇത് സുഖന്നെ? ഓക്കെ, മഴയിലേറ്റ് എങ്ങനെ പണിയിലെങ്ങനെ? അപ്പൊ ഞാനൊരു ബൈക്ക് എടുക്കുക, എന്റെ കസിൻ ഫ്രണ്ടൊക്കെ വന്നതാണ് TVSന്റെ ഒരു ബൈക്ക് എടുക്കുക. പക്ഷെ TVSനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഇല്ല. അപ്പൊ നമുക്കൊന്ന് ഇതിലൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തോളൂ. അപ്പൊ നമ്മളെ കൂടെ രമ്യയാണുള്ളത്. നമുക്ക് ഓരോ ബൈക്കിനെ കുറിച്ചിട്ട് ചോദിക്കാം. അപ്പൊ നിങ്ങള് പറഞ്ഞോ. ഇതാണോ ജൂപ്പിറ്റർ? എൻഡോർക്ക് അല്ലേ ഇത്? എൻഡോർക്ക് 125. കുറച്ചുകൂടെ പവർ കൂടും. 110cc എന്ന് പറയുമ്പോ ഏകദേശം ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ പവർ കൂടും ഈ വണ്ടി അല്ലേ? നല്ല കയറ്റവർക്കില്ല, നല്ല കുള്ളിംഗ് കൂടുതലാണ് ഈ വണ്ടി. ഇതേതാ വണ്ടി? ഇതും അത് തന്നെ. ഇതെല്ലാം എൻഡോർക്ക് ആണല്ലേ? കൊറേ കളേഴ്സ് ഉണ്ടല്ലേ? ഇതിനെ എത്ര മൈലേജ് കിട്ടും? കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ. ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? അല്ല, എന്നാലും ഏകദേശം ഒരു എത്ര പ്രൈസ് വരും? ഏകദേശം ആ ഒരു റേഞ്ചിൽ വരും അല്ലേ? അതായത് 113 റേഞ്ചിൽ വരുന്ന ബൈക്കാണ് ഇതല്ലേ? പിന്നെ വേറെ ഏത് മോഡൽ? അതേപോലെ ഇതിന്റെ സർവീസ് എല്ലാം എങ്ങനെയാ? സർവീസ് നമ്മളിപ്പോ ഏകദേശം ഒരു 48,000 കിലോമീറ്റർ ഫൈവ് ഇയർ പറയുന്നത്. 5 ഇയർ സർവീസ് ഫ്രീ ആണെങ്കിൽ വൺ ഇയർ ഫ്രീ, പിന്നെ പെയ്ഡ് സർവീസ് അല്ലേ? ഇത് നമ്മളെ പഴയങ്ങാടി തന്നെ ഉണ്ടോ ഇതിന്റെ സർവീസ്? ഓക്കെ, നമുക്ക് അടുത്ത് വേറെ ഏത് മോഡലില്ലേ നോക്കിയാലോ? നമ്മളെ റാസി ആണ്, പുതിയങ്ങാടിക്കാരനാണ്. ഇപ്പൊ റാസി എന്തോ പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. പുതിയ എഡിഷൻ ആയിരുന്നത്, എൻഡോർക്കിന്റെ തന്നെ പുതിയ എഡിഷൻ ആയിട്ട് പുതിയ വേരിയന്റ് ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ മീറ്ററിനാണ് പ്രത്യേകത. ഇതിന്റെ മീറ്റർ വരുന്നത് ഡിജിറ്റൽ മീറ്റർ ആയിരുന്നു. ഇതിന്റെ മീറ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ഇത് ഡിജിറ്റൽ മീറ്റർ ആണ്. ഇതിന് അതേ റേഞ്ച് പൈസയിലും വരുന്നത്? അതേ റേഞ്ച്. ഇത് പൈസ കൂടുതലാണ്. അപ്പൊ വേറെ നമുക്ക് നോക്കിയാലോ. ഏറ്റവും കൂടുതൽ പോകുന്ന മോഡൽ ഏതാ? ഏത്? ജൂപ്പിറ്ററാ? ഇതാ ജൂപ്പിറ്റർ. ആ ഓക്കെ, ഇത് ജൂപ്പിറ്റർ ഇതല്ലേ? അപ്പൊ ഇത് എവിടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യല്? ഓക്കെ, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇത്. ജൂപ്പിറ്റർ 110cc. ഇതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അല്ലേ? ഒരു സാധാരണക്കാരെ ബൈക്ക് സ്കൂട്ടി ആയിട്ട് മാറിയല്ലേ? എല്ലാരും വാങ്ങുന്നത് ഇതാണല്ലേ? ഓക്കെ, വേറെ ഏത് മോഡൽ? ഇതിന്റെ ഇതിന്റെ കളർ ഏതെല്ലാം വരുന്നത്? ഓക്കെ, രണ്ട് കളർ വരുമല്ലേ. പിന്നെ അടുത്തത് ബൈക്കിന്റെ പിന്നെ ഫിനാൻസിൽ എങ്ങനെയാണ്? ബൈക്കിന്റെ നമ്മളിപ്പോ ഇവിടെ നിലവിൽ സിറ്റിംഗ് ഉള്ളത് ഇൻഡസ്ഇൻഡ് ബാങ്ക് ഉണ്ട്, അതുപോലെ കൊടേക് മഹേന്ദ്ര ഉണ്ട്, പിന്നെ TVS ഫിനാൻസും ചെയ്യുന്നുണ്ട്. TVS ഫിനാൻസ്, മൂന്ന് ഫിനാൻസ് ഉള്ളത് അല്ലേ? ഇതിന്റെ എന്തെല്ലാം ഡോക്യുമെന്റ്സ് എന്തെല്ലാം വേണ്ടത്? ഡോക്യുമെന്റ്സ് ആധാറും പിന്നെ അതുപോലെ പാൻ കാർഡ്, ഗ്യാരണ്ടർ വെക്കുന്ന സ്കീമുണ്ട്, ഗ്യാരണ്ടർ വെക്കാത്ത സ്കീമുണ്ട്. രണ്ട് ടൈപ്പ്. നമ്മളൊരു ലോൺ ആണെങ്കിൽ ഒരു ഫോർഡേഴ്സ് കൊണ്ട് വണ്ടി ഡെലിവറി ചെയ്യുന്നുണ്ട്. എന്തായാലും 4 ദിവസം കൊണ്ട് കിട്ടും. അത് റെഡി ക്യാഷ് ആണെങ്കിലും ലോൺ ആണെങ്കിലും 4 ഡേയ്സ് കൊണ്ട് കിട്ടും അല്ലേ? അപ്പം ഏകദേശ കാര്യങ്ങളിൽ പറഞ്ഞല്ലേ. അപ്പൊ ഇത് പഴയങ്ങാടിയിൽ എവിടെയെന്നും കൂടി പറ അല്ലേ? പഴയങ്ങാടിയിൽ നിന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ്, അതായത് പഴയ മാർക്കറ്റ് റോഡ് അല്ലേ? പഴയങ്ങാടി മാർക്കറ്റ് റോഡിലാണ് TVSന്റെ ഈ ഒരു ഷോറൂം ഉള്ളത്. അപ്പൊ ഇവിടെ ഒരുപാട് ബൈക്സ് ഉണ്ട്, ഒരുപാട് സ്കൂട്ടികളുണ്ട്. അപ്പോ ഏകദേശ കാര്യങ്ങളിലും നമ്മുടെ രമ്യ പറഞ്ഞെന്നും അതേപോലെ രാജിയും പറഞ്ഞെന്നും. അപ്പൊ പഴയങ്ങാടിയിലാണ് ഈ TVSന്റെ ഈ ഒരു ഷോറൂം ഉള്ളത് എക്സ്ക്ലൂസീവ്. അപ്പൊ ഇവിടെ സ്കൂട്ടി ഒരുപാട് ഉണ്ട്, അതേപോലെ സർവീസ് സെന്ററും നമുക്ക് പഴയങ്ങാടി തന്നെ അവൈലബിൾ ആണല്ലേ? പഴയങ്ങാടി തന്നെ സർവീസ് സെന്ററും അവൈലബിൾ ആണ്. സ്കൂട്ടി എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ നമുക്ക് TVSന്റെ പഴയങ്ങാടി ഷോറൂം സജസ്റ്റ് ചെയ്യാം.
അപ്പൊ മസിൽമാ ടൂലിന്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും നന്ദി. അതുപോലെ നിങ്ങൾക്ക് സ്കൂട്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നോളി പഴയങ്ങാടിയിലേക്ക്. ഇവിടെ സ്വീകരിക്കാനായിട്ട് രമ്യ, രാജി, സൂരജ് അങ്ങനെ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട്. മാത്രമല്ല ഇതിന്റെ പിന്നിൽ തന്നെ നമുക്ക് സർവീസ് സെന്ററും ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ താവത്തൊരു പുതിയ ഔട്ട്ലെറ്റ് ഓപ്പൺ ആകുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് സർവീസ് സെന്റർ കാണിക്കാനാണ് ഇൻഷാല്ലാ. നമുക്ക് പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ സർവീസ് സെന്റർ കാണിക്കാം. അപ്പൊ എല്ലാവർക്കും നന്ദി.